ഹലോ എവരിവൺ, വെൽക്കം ടു ഇൻസ്പയർ പ്ലസ്. നമ്മൾ ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത് ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് പ്ലാനിംഗിൽ നിന്നുള്ള അടുത്ത സെക്ഷനിലെ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് നമ്മളിപ്പോൾ തേർഡ് മൊഡ്യൂൾ അല്ലേ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ബിൽഡിംഗ് എന്ന് പറഞ്ഞ പാർട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ജൂനിയർ ഇൻസ്ട്രക്ടർ മാത്രമല്ല ഓവർസിയർ ലെവൽ എക്സാമുകൾക്കെല്ലാം വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഇപ്പോഴത്തെ നമ്മുടെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ടൈപ്പ് ഓഫ് റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഇസ് ക്ലാസിഫൈഡ് അണ്ടർ സബ് ഡിവിഷൻ 83? നമുക്കറിയാം റെസിഡൻഷ്യൽ ബിൽഡിംഗ് എന്ന് പറയുന്ന ഏത് കാറ്റഗറിയിലാണ് വരുന്നത് അല്ലെ. ബിൽഡിംഗ്സിനെ തന്നെ നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം ബേസ്ഡ് ഓൺ ദയർ ഓക്കുപ്പൻസി. അപ്പോൾ ഒന്നാമത്തത് നമുക്ക് ജസ്റ്റ് ഒരു ലിസ്റ്റ് നോക്കാം. അതായത് ഓക്കുപ്പൻസി ക്ലാസിഫിക്കേഷൻ ഇസ് ഗ്രൂപ്പ് എ റെസിഡൻഷ്യൽ, ഗ്രൂപ്പ് ബി എഡ്യൂക്കേഷണൽ, ഗ്രൂപ്പ് സി ഇൻസ്റ്റിറ്റ്യൂഷണൽ, ഗ്രൂപ്പ് ഡി അസംബ്ലി, ദെൻ ബിസിനസ് ബിൽഡിംഗ് ആണ് ഗ്രൂപ്പ് ഇയിൽ വരുന്നത്, ദെൻ എഫ് മെർക്കന്റൈൽ. മെർക്കന്റൈൽ എന്ന് പറയുമ്പോൾ ഇൻക്ലൂഡ്സ് ബോത്ത് റീറ്റെയിൽ ആൻഡ് ഹോൾസെയിൽ സ്റ്റോർസ്. ദെൻ ഇൻഡസ്ട്രിയൽ ഇൻക്ലൂഡ് ലോ, മോഡറേറ്റ് ആൻഡ് ഹൈ ഫയർ ഹസാർഡ്സ്. ദെൻ സ്റ്റോറേജ് ഹസാർഡസ്, അപ്പൊ എച്ച് ഐ ഈ ഒരു രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഇതിൽ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ വിച്ച് ടൈപ്പ് ഓഫ് റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഇസ് ക്ലാസിഫൈഡ് അണ്ടർ സബ് ഡിവിഷൻ A3 ആണ്. അപ്പം റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഗ്രൂപ്പ് എ ആണ്, അതിനെ തന്നെ വീണ്ടും നമുക്ക് സബ് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലെ. സോ നോക്കുക, A1 എന്ന് പറയുന്നത് ലോഡ്ജിംഗ് ഓർ റൂമിംഗ് ഹൗസസ് ആണ്. A2 വൺ ഓർ ടു ഫാമിലി പ്രൈവറ്റ് ഡ്വെല്ലിംഗ്സ്. A3 ഡോർമെട്രീസ്. A4 അപ്പാർട്ട്മെന്റ് ഹൗസസ് അല്ലെങ്കിൽ ഫ്ലാറ്റ്സ് ആണ്. A5 അപ് ടു 4-സ്റ്റാർ ഹോട്ടല്. A6 5-സ്റ്റാർ ഹോട്ടലും അതിന് മുകളിലേക്കുള്ളതും. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ A3 ആണ്. A3 എന്താ വന്നിരുന്നത്? A3 എന്ന് പറയുന്നത് ഡോർമിട്രീസ് ആണ് അല്ലെ. സോ ആൻസർ എന്താണ് വരുന്നത്? ബി ആണ്, ഒൺലി 2. ഓക്കെ, സോ നമ്മുടെ ആൻസർ വരുന്നത് ഒൺലി 2 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ടൈപ്പ് ഓഫ് ബിൽഡിംഗ്സ് ഫോൾ അണ്ടർ ഗ്രൂപ്പ് ഡി അസംബ്ലി ബിൽഡിംഗ്സ്? അസംബ്ലി ബിൽഡിംഗ്സിൽ നമ്മുടെ ഈ ഒരു ലിസ്റ്റിൽ വന്നിരിക്കുന്ന ഏതെല്ലാം ടൈപ്പ് ബിൽഡിംഗ്സ് ആണ് വരുന്നത്? തിയേറ്റർ, റെസ്റ്റോറന്റ്, ഹോസ്പിറ്റൽസ്. ഓക്കെ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മുടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് അസംബ്ലി ബിൽഡിംഗ്സ് എന്ന് വെച്ചാൽ? അസംബ്ലി ബിൽഡിംഗ്സ് എന്ന് വെച്ചാൽ ദിസ് ഇൻക്ലൂഡ് എനി ബിൽഡിംഗ് ഓർ പാർട്ട് ഓഫ് എ ബിൽഡിംഗ് വെയർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ കോൺഗ്രിഗേറ്റ് ഓർ ഗ്യാദർ ഫോർ അമ്യൂസ്മെന്റ്. അതായത് ഒരു ഒന്നിലധികം അല്ലെങ്കിൽ അതായത് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്ത് ചെയ്യുന്നു? കൂടുത്തുചേരുന്ന സ്ഥലങ്ങൾ, അതെല്ലാം നമ്മുടെ ഈ ഒരു അസംബ്ലി അല്ലെ. അസംബ്ലി എന്ന് വെച്ചാൽ എന്താണ്? ഒത്തുചേരലാണ്, ഗ്രൂപ്പാണ്. സോ അങ്ങനെ വരുന്ന സ്ഥലങ്ങളാണ്. അതിന് എക്സാമ്പിൾസ് ആണ് ഞാൻ താഴെ കൊടുത്തേക്കുന്നത്. വെരിസ് എന്താണ്? തിയേറ്റർ, തിയേറ്റർ, അസംബ്ലി ഹോൾസ്, ഓഡിറ്റോറിയം, പിന്നെന്താ വരുന്നത്? എക്സിബിഷൻ ഹോൾസ്, മ്യൂസിയം, ജിംനേഷ്യം, റെസ്റ്റോറന്റ്. ഇതെല്ലാം എന്ത് വരും? പ്ലേസ് ഓഫ് വർഷിപ്പ് അല്ലെ, വർഷിപ്പ് പ്ലേസസ്. ദെൻ ഡാൻസിങ് ഹോൾസ്, ദെൻ ക്ലബ് റൂംസ്, പാസഞ്ചർ സ്റ്റേഷൻസ്, ടെർമിനൽസ് ഓഫ് എയർ, സർഫസ് ആൻഡ് മറൈൻ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സർവീസസ്, റിക്രിയേഷൻ സെന്റേഴ്സ്, ഇതെല്ലാം എന്താണ്? അസംബ്ലി ബിൽഡിംഗ്സ് ആണ്. സോ നമ്മുടെ ക്വസ്റ്റനിൽ വന്നിരിക്കുന്ന തിയേറ്റർ, റെസ്റ്റോറന്റ്, ഹോസ്പിറ്റൽസ് അല്ലെ. ഹോസ്പിറ്റൽസ് നമുക്ക് ഒരിക്കലും ഈ ഒരു അസംബ്ലി ബിൽഡിംഗിൽ പറയാൻ പറ്റത്തില്ല, കാരണം ഹോസ്പിറ്റൽ വരുന്നത് വേറൊരു കാറ്റഗറിയിലാണ് അല്ലെ. സോ നമ്മുടെ ആൻസർ വരുന്നത് 1 ആൻഡ് 2, തിയേറ്ററും റെസ്റ്റോറന്റും. സോ ഓപ്ഷൻ 1ഉം 2ഉം ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, സി ആണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സബ് ഡിവിഷൻ ഇൻക്ലൂഡ്സ് ബിൽഡിംഗ്സ് അണ്ടർ സിംഗിൾ മാനേജ്മെന്റ് വിത്ത് സ്ലീപ്പിംഗ് അക്കോമഡേഷൻ ഫോർ ട്രാൻസിയന്റ് ഓർ പെർമനന്റ് ബേസിസ്? ഓക്കെ, അതായത് എന്താണ്? ഏത് സബ് ഡിവിഷനിലാണ്, അതായത് റെസിഡൻഷ്യൽ ബിൽഡിംഗിന്റെ ഏത് സബ് ഡിവിഷനിലാണ് ബിൽഡിംഗ്സ് അണ്ടർ സിംഗിൾ മാനേജ്മെന്റ് വിത്ത് സ്ലീപ്പിംഗ് അക്കോമഡേഷൻസ് വരുന്നത്? ഓക്കെ, ഏതിലായിരിക്കും വരുന്നത്? നമ്മൾ ഓൾറെഡി കണ്ടതാണ് A1, A2, A3 എന്താണ് പറയുന്നതെന്നുള്ളത് അല്ലെ. സോ നോക്കുക, അതായത് നേരത്തെ പറഞ്ഞതിൽ A1 ലോഡ്ജിംഗ് ഓർ റൂമിംഗ് ഹൗസസ് കണ്ടോ, സിംഗിൾ അക്കോമഡേഷൻ എന്നാണ് പറയുന്നത്, സിംഗിൾ ആയിട്ട് അല്ലേ. അപ്പൊ ഇതെന്ത് വരും? മെയിൻ ആയിട്ട് വരുന്നത് ഗ്രൂപ്പ് സബ് ഡിവിഷൻ ഏതാ വരുന്നത്? സബ് ഡിവിഷൻ A1 ആണ്. സോ ഓൺലി 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സബ് ഡിവിഷൻ ഓഫ് ഗ്രൂപ്പ് ഡി ഇൻക്ലൂഡ്സ് ബിൽഡിംഗ്സ് ഇന്റൻഡ് പ്രൈമർലി ഫോർ അസംബ്ലി ഓഫ് പീപ്പിൾ വിത്തൌട്ട് എ തിയേറ്ററിക്കൽ സ്റ്റേജ്? തിയേറ്ററിക്കൽ സ്റ്റേജ് ഇല്ലാതെ ഗ്രൂപ്പ് ഡിയിലെ ഏത് സബ് ഡിവിഷനിലാണ് വരുന്നത്? ഓക്കെ, D1, D2, D3 ആണ് കൊടുത്തേക്കുന്നത്. സോ നമുക്ക് എന്താണെന്ന് നോക്കാം. ഒന്നാമത് പറയുന്നത് D1 ആണ്, അങ്ങനെ ഒരു D7 വരെ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ നല്ലപോലെ നോക്കുക, ഡിഫറൻഷ്യേറ്റ് ചെയ്ത് തന്നെ പഠിക്കുക. സോ D1 എന്ന് വെച്ചാൽ ഇൻക്ലൂഡ്സ് എനി ബിൽഡിംഗ് പ്രൈമർലി മെന്റ് ബൈ തിയറിറ്റിക്കൽ തിയേറ്ററിക്കൽ ഓർ ഓപ്പറേറ്റിംഗ് പെർഫോമൻസ് ആൻഡ് എക്സിബിഷൻ. അതായത് തിയേറ്ററിക്കൽ ആയിട്ടുള്ള ആ ഒരു രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്ന ബിൽഡിംഗ് ആണ് D1 ൽ വരുന്നത്. പക്ഷെ അവിടുത്തെ പ്രത്യേകത 4/1000 പീപ്പിൾ, 1000-ൽ അധികം ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള തിയേറ്ററിക്കൽ ആയിട്ടുള്ള. ഓക്കെ, നെക്സ്റ്റ് D2 ൽ വരുന്ന എന്താണ്? സെയിം തന്നെയാണ്, അതായത് തിയേറ്ററുകൾ തന്നെയാണ്, പക്ഷെ എന്താണ്, 1000 ആളുകൾ വരെ മാത്രം. ഇത് over 1000 ആണ്, ഇത് up to 1000 ആണ്. അതാണ് രണ്ടു തമ്മിലുള്ള വ്യത്യാസം, സെയിം പർപ്പസ് തന്നെ. മൂന്നാമത്തത് ഇൻക്ലൂഡ്സ് എനി ബിൽഡിംഗ് ഇറ്റ്സ് ലോബീസ് റൂംസ് ആൻഡ് അതർ സ്പേസസ് കണക്ടഡ് ദെയർ ടു പ്രൈമർലി ഇന്റൻഡ് ഫോർ അസംബ്ലി ഓഫ് പീപ്പിൾ ബട്ട് വിച്ച് ഹാസ് നോ തിയേറ്ററിക്കൽ സ്റ്റേജ്. തിയേറ്ററിക്കൽ സ്റ്റേജ് ഇല്ല അല്ലെ, ആൻഡ് ഹാസ് അക്കോമഡേഷൻ ഫോർ 300 persons or more. ഓക്കെ,
അടുത്തത് ഡി ഫോർ എന്ന് വെച്ചാൽ ഇതിൽ പറയുന്ന, അതായത് ഇതിൽ പറയുന്ന സെയിം സ്റ്റേറ്റ്മെന്റ്സ് തന്നെ പക്ഷേ ലെസ് ദാൻ 300%. അപ്പൊ ഇത് നാലും നമുക്ക് പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഫസ്റ്റ് രണ്ടെണ്ണം തിയേട്രിക്കൽ ആണ് അല്ലെ, തിയേട്രിക്കൽ. ഒരെണ്ണം ഓവർ 1000ഉം ഒരെണ്ണം ലെസ് ദാൻ 1000ഉം. മൂന്നും നാലും എന്താണ്, വിത്തൌട്ട് തിയേട്രിക്കൽ ആണ്. ഒരെണ്ണം 300നേക്കാൾ കൂടുതലായിട്ടും 300നേക്കാൾ കുറവായിട്ടും. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് വരുന്നത്, നമുക്ക് വിത്തൌട്ട് അല്ലെ, വിത്തൌട്ട് എ തിയേട്രിക്കൽ സ്റ്റേജ് ആണ്. അപ്പൊ എന്ത് വരും ആൻസർ വരുന്നത്, ഡി ഫോർ ഇവിടെ ഓപ്ഷനിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ സബ് ഡിവിഷൻ ഡി 3 ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പിന്നീട് അതിന്റെ കൂടെ അഡീഷണൽ സബ് ഡിവിഷൻസ് ഉണ്ട്, ഡി 5 ഉണ്ട്. ഓക്കെ, അപ്പം ഡി 1 ടു ഡി 4 വരാത്ത ബിൽഡിംഗ്സിനെ വിളിക്കുന്നതാണ് അല്ലെ. അതുപോലെ ബാലൻസ് നിങ്ങൾ വായിച്ചു നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഇൻക്ലൂഡ് ഇൻ ദി സബ് ഡിവിഷൻ ബി 1? ബി 1 ൽ വരുന്നത്, ബി 1 എന്ന് പറയുമ്പോൾ എന്താണ്, എഡ്യൂക്കേഷണൽ ബിൽഡിംഗ്സ് ആണ് അല്ലെ, ബി ഗ്രൂപ്പ് ബിയിൽ വരുന്നത്. സോ ബി 1 ൽ എന്താണ് വരുന്നത്? ഓക്കെ, ആകെ നമുക്ക് രണ്ടെണ്ണമേ ഉള്ളൂ, ബി 1 ഉം ബി 2 ഉം. ബി 1 എന്നത് സ്കൂൾസ് അപ് ടു സീനിയർ സെക്കൻഡറി ലെവൽ, ബാക്കിയെല്ലാം വരുന്നത് ബി 2 ലാണ്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ബി 1 ൽ എന്താണ് വരുന്നത് അല്ലെ, എന്താ വരുന്നത്, സ്കൂൾസ് അപ് ടു സീനിയർ സെക്കൻഡറി ലെവൽ. സോ എന്ത് വരും, ഓൺലി 1 ആണ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ബിൽഡിംഗ്സ് ഇസ് ക്ലാസിഫൈഡ് അണ്ടർ സബ് ഡിവിഷൻ ഡി 1? സബ് ഡിവിഷൻ ഡി 1 എന്ന് പറയുന്നത് ഏത് ക്ലാസിഫിക്കേഷനിലാണ് വരുന്നത്? ഡി 1 ഏതിലാ വരുന്നത്? ഡി 1 എന്ന് വെച്ചാൽ ഡി എന്തായിരുന്നു, അസംബ്ലി ബിൽഡിംഗ്സ് ആയിരുന്നു അല്ലെ. അപ്പൊ അതിൽ വരുന്ന ഏതാണ്, ഏതൊക്കെയാ വരുന്നത്, തിയേറ്റർ, മോഷൻ പിക്ചർ ഹൗസസ്, സ്കേറ്റിംഗ് റിങ്ക്സ്. ഏതാ വരുന്നത്, സ്കേറ്റിംഗ് റിങ്ക് എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ കണ്ടില്ല അല്ലെ. സോ തിയേറ്ററും വരും, മോഷൻ പിക്ചർ ഹൗസസും ആണ് സബ് ഡിവിഷൻ ഡി 1 ൽ വരുന്നത്. ഓക്കെ, സോ ആൻസർ വരുന്നത് തിയേറ്റർ, അതായത് 1 ആൻഡ് 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദിസ് സബ് ഡിവിഷൻ ഇൻക്ലൂഡ്സ് ബിൽഡിംഗ്സ് പ്രൈമാർലി മെന്റ് ഫോർ തിയേറ്ററിക്കൽ പെർഫോമൻസ് വിത്ത് ഫിക്സഡ് സീറ്റ്സ് അപ് ടു 1000 പേഴ്സൺസ്. 1000 പേഴ്സൺസ് വരെ മാത്രം അല്ലെ. ഓവർ ആണെന്നുണ്ടെങ്കിൽ സബ് ഡിവിഷൻ ഡി 1 വന്നേനെ, ലെസ് ദാൻ 1000 പേഴ്സൺ ആയതുകൊണ്ട് സബ് ഡിവിഷൻ ഡി 2 ആണ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് ബിൽഡിംഗ് ഇസ് ക്ലാസിഫൈഡ് അണ്ടർ ഗ്രൂപ്പ് ഇ, ബിസിനസ് ബിൽഡിംഗ്സ്? ബിസിനസ് ബിൽഡിംഗ്സിൽ വരുന്ന ഏതൊക്കെ ടൈപ്പ് ബിൽഡിംഗ്സ് ആണ്? ഓക്കെ, അപ്പോൾ എന്താ വരിക, നമുക്ക് നോക്കാം എന്താണ് ബിസിനസ് ബിൽഡിംഗ്. ഓക്കെ, ഇറ്റ് ഇൻക്ലൂഡ് എനി ബിൽഡിംഗ് ഓർ പാർട്ട് ഓഫ് എ ബിൽഡിംഗ് വിച്ച് ഇസ് യൂസ്ഡ് ഫോർ ട്രാൻസാക്ഷൻ ഓർ ബിസിനസ്. ഓക്കെ, ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ബിസിനസ് ഫോർ കീപ്പിംഗ് അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ് ആൻഡ് സിമിലർ പർപ്പസസ്, പ്രൊഫഷണൽ എസ്റ്റാബ്ലിഷ്മെന്റ്സ്, സർവീസ് ഫെസിലിറ്റീസ് എക്സെട്ര. സിറ്റി ഹോൾസ്, ടൗൺ ഹോൾസ്, കോർട്ട് ഹൗസസ്, ലൈബ്രറീസ്, ഇതെല്ലാം അതിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് വരും. ഓക്കെ, അപ്പം ഗ്രൂപ്പ് ഈ ബിൽഡിംഗ്സിൽ ഏതൊക്കെയാണ് വരുന്നത്, അതായത് ബിൽഡിംഗ്സ് ഫോർ ട്രാൻസാക്ഷൻ ആൻഡ് ബിസിനസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ സിറ്റി ഹോൾസും ടൗൺ ഹോൾസും വരും, കോർട്ട് ഹൗസസ്, ലൈബ്രറീസും വരും. സോ എല്ലാം വരുന്നുണ്ട്. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരാം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ടൈപ്പ് ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ്സ് ആർ ഇൻക്ലൂഡിംഗ് സബ് ഡിവിഷൻ ഇ 1 ഓഫ് ഗ്രൂപ്പ് ഇ ബിസിനസ് ബിൽഡിംഗ്സ്? ഇ 1 ൽ എന്താണ് വരുന്നത്? അപ്പൊ ഇ എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ, ഇനി ഇ 1 ൽ എന്താണ് വരുന്നത് അറിയില്ല. സോ നമുക്ക് നോക്കാം ഓരോ സബ് ഡിവിഷൻസും. ഇ 1 എന്ന് പറയുന്നത് ഓഫീസസ്, ബാങ്ക്സ്, ദെൻ പ്രൊഫഷണൽ, അതാണ് ട്രാൻസാക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന ബാങ്ക് അല്ലെ. പിന്നെ പ്രൊഫഷണൽ എസ്റ്റാബ്ലിഷ്മെന്റ്സ് ലൈക്ക് ഓഫീസസ് ഓഫ് ആർക്കിടെക്ചർ, എഞ്ചിനീയേഴ്സ്, ഡോക്ടേഴ്സ്, ലോയേഴ്സ് ആൻഡ് പോലീസ് സ്റ്റേഷൻസ്. ദെൻ സബ് ഡിവിഷൻ ഇ 2 ൽ വരുന്നത് ലബോറട്ടറീസ്, റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ്, ലൈബ്രറീസ് ആൻഡ് ടെസ്റ്റ് ഹൗസസ്. അടുത്തത് ഇ 3 ൽ വരുന്നത് കമ്പ്യൂട്ടർ ഇൻസ്റ്റലേഷൻസ് ആണ്. ഇ 4 ൽ ടെലിഫോൺ എക്സ്ചേഞ്ചുകളാണ്. ഇ 5 ൽ ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷൻസും ടിവി സ്റ്റേഷൻസും. ഓക്കെ, അപ്പോ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇ 1 ഗ്രൂപ്പിൽ ഏതാണ് വരുന്നതെന്നാണ് അല്ലെ. ഏതാ വരുന്നത്, ഓഫീസ് ആൻഡ് ബാങ്ക്സ്, പ്രൊഫഷണൽ എസ്റ്റാബ്ലിഷ്മെന്റ്, പോലീസ് സ്റ്റേഷൻസ്, ഇതെല്ലാം നമ്മുടെ ഫസ്റ്റിൽ വരും. കണ്ടോ, ഫസ്റ്റ് ഇ 1 ൽ വരുന്നതാണ്. സോ ഓപ്ഷൻ വരുന്നത് ഡി ആണ്. ഓക്കെ, ഇതൊക്കെ നമുക്ക് ഓർത്തിരിക്കാൻ കുറച്ച് പ്രയാസം കാണും, പക്ഷെ മനസ്സിലാക്കാം. ഫസ്റ്റ് നിങ്ങൾ പഠിക്കേണ്ടത് ഓരോ ഗ്രൂപ്പും എന്താണെന്നുള്ളത്, അതിനുശേഷം അതിന്റെ സബ് ഡിവിഷൻസ് പഠിക്കും. ഓക്കെ, പിന്നീട് വരുന്നത് വിച്ച് ബിൽഡിംഗ്സ് ഫോൾ അണ്ടർ സബ് ഡിവിഷൻ എഫ് 1 ഓഫ് മെർക്കന്റൈൽ ബിൽഡിംഗ്. ഓക്കെ, മെർക്കന്റൈൽ ബിൽഡിംഗ്സ് ആണ് ഗ്രൂപ്പ് എഫിൽ വരുന്നത്. അതിൽ F1 ൽ എന്തൊക്കെയാണ് വരുന്നത്? ഓക്കെ, അപ്പോൾ അതിൽ 3 എണ്ണം മാത്രമേ ഉള്ളൂ ആകെപ്പാടെ. സോ ഫസ്റ്റ് F1 എന്ന് പറയുന്നത് ഏരിയയുടെ ബേസിൽ 500 m² വരെയുള്ള ഷോപ്പ്, സ്റ്റോർ, ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോഴ്സ്, മാർക്കറ്റ്സ്. 500 m² പുറത്താണെങ്കിൽ അത് F2 ആണ് കാറ്റഗറി. അണ്ടർഗ്രൗണ്ട് ഷോപ്പിംഗ് സെന്റർ ആണെങ്കിൽ F3. പഠിക്കാൻ വളരെ എളുപ്പമാണ് അല്ലെ. സോ നമ്മുടെ F1 ൽ ഏതാ വരുന്നത്, ഏതാ വരുന്നത്, അപ് ടു 500 m² അല്ലെ. അപ്പൊ ഏത് വരും, ഓപ്ഷൻ വരുന്നത് എ ആണ്, ഓൺലി 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ബിൽഡിംഗ്സ് ആർ ഇൻക്ലൂഡ് ഇൻ സബ് ഡിവിഷൻ G1 ഓഫ് ഗ്രൂപ്പ് ജി, ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ്? ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ്സിൽ നമുക്കറിയാം നമ്മൾ മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത് അല്ലെ, ലോ ഹസാഡ്, മോഡറേറ്റ് ഹസാഡ്, ഹൈ ഹസാഡ്. അതുകൊണ്ട് പ്രത്യേകിച്ചും നോക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ. സോ നമ്മുടെ അതായത് അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ്സിൽ ഇത് മൂന്നും വരും, പക്ഷെ G1 ൽ ഏതാണ് വരേണ്ടത് അല്ലെ. ഏത് വരും, G1 എന്ന് വെച്ചാൽ ലോ ഹസാഡ് ഇൻഡസ്ട്രി ആണ്, G2 മോഡറേറ്റ് ഹസാഡ് ആണ്,
ജി ത്രീ ഹൈ ഹസാഡ് ആണ്. അതും പഠിക്കാൻ വളരെ എളുപ്പമാണ്. സോ ജി വണ്ണിൽ വരുന്ന ഏതാണ്? ലോ ഹസാഡ് ഇൻഡസ്ട്രീസ് ആണ്. സോ ആൻസർ വരുന്ന ഏതാണ്? ബി ആണ്. ഓക്കെ, ഓൺലി വൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് ബിൽഡിംഗ്സ് ആർ ക്ലാസിഫൈഡ് അണ്ടർ ഗ്രൂപ്പ് എച്ച്? സ്റ്റോറേജ് ബിൽഡിംഗ്സ്. അപ്പൊ സ്റ്റോറേജ് ബിൽഡിംഗ്സ് എന്ന് പറയുമ്പോൾ ഏത് ടൈപ്പ് ആണെങ്കിലും സ്റ്റോറേജ് പർപ്പസ് ആണ് മെയിൻലി, അല്ലെ? അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ബിൽഡിംഗ്സ് ഫോർ സ്റ്റോറേജ്, അത് എന്ത് വേണം ആയിക്കോട്ടെ, സ്റ്റോറേജിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബിൽഡിംഗ്സ് ആണ്. സോ ബിൽഡിംഗ് ഫോർ സ്റ്റോറേജ് ഗുഡ്സ് ആൻഡ് മെർച്ചൻഡൈസ്, ദെൻ സ്റ്റോറേജ് ഓഫ് വെഹിക്കിൾസ്, സ്റ്റോറേജ് ഓഫ് ആനിമൽസ്, ഇതെല്ലാം വരുന്നതാണ്. സോ ഓപ്ഷൻ സി, 1, 2, and 3 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിൽഡിംഗ്സ് ക്ലാസിഫൈഡ് അണ്ടർ ഗ്രൂപ്പ് ഐ ആണ്? ഹസാഡസ് ബിൽഡിംഗ്സ്. ഓക്കെ, ഹസാഡസ് എന്ന് വെച്ചാൽ ടോക്സിക് ആയിട്ടുള്ള. ഓക്കെ, നോക്കുക, ഒന്ന്, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ബിൽഡിംഗ്സ് യൂസ്ഡ് ഫോർ സ്റ്റോറേജ് ഓഫ് ഹൈ കമ്പോസ്റ്റബിൾ മെറ്റീരിയൽസ്. ബിൽഡിംഗ്സ് യൂസ്ഡ് ഫോർ സ്റ്റോറേജ് ഓഫ് ടോക്സിക് ഓർ നോൺ നോക്സിയസ് കെമിക്കൽസ്. ദെൻ ബിൽഡിംഗ്സ് യൂസ്ഡ് ഫോർ സ്റ്റോറേജ് ഓഫ് മെറ്റീരിയൽസ് പ്രൊഡ്യൂസിങ് എക്സ്പ്ലോസീവ് മിക്സ്ചേഴ്സ് ഓഫ് ഡസ്റ്റ്. കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് രണ്ട് ടോക്സിക് അല്ലെങ്കിൽ അങ്ങനെ ഒരു എക്സ്പ്ലോഷന്റെ ടൈപ്പ് ഓഫ് ബിൽഡിംഗ്സ് ആണ്, അതിന് അങ്ങനെയുള്ള വസ്തുക്കൾ സ്റ്റോർ ചെയ്യുന്ന ബിൽഡിംഗ്സ് ആണ്. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞ സ്റ്റോറേജ് എന്തായിരുന്നു? നോർമൽ ആയിട്ടുള്ള സ്റ്റോറേജ്. ഇത് എന്ന് വെച്ചാൽ എക്സ്പ്ലോസീവ്സോ നമുക്ക് ആവശ്യം മീൻസ് ഹാനികരമായിട്ട് അല്ലെങ്കിൽ ഹാംഫുൾ ആയിട്ടുള്ള അല്ലെ വസ്തുക്കൾ സ്റ്റോർ ചെയ്യുന്ന ബിൽഡിംഗ്സ് ആണ് ഐയിൽ വരുന്ന ഹസാഡസ് ബിൽഡിംഗ്സ്. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സബ് ഡിവിഷൻ ഓഫ് ഗ്രൂപ്പ് ഇ ഇൻക്ലൂഡ്സ് ലബോറട്ടറീസ് ആൻഡ് റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ്സ്? ഓക്കെ, ഗ്രൂപ്പ് ഇയിൽ ഏത് സബ് ഡിവിഷനിലാണ് ലബോറട്ടറീസും റിസർച്ച് എസ്റ്റാബ്ലിഷ്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ് അല്ലെ. ഏതിനാണ് വരുന്ന ലബോറട്ടറീസ്? സബ് ഡിവിഷൻ ഇ ടുവിലാണ് ലബോറട്ടറീസ് റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ് ലൈബ്രറീസ് ടെസ്റ്റ് ഹൗസസ് എല്ലാം വരുന്നത്. സോ ആൻസർ വരുന്നത് സബ് ഡിവിഷൻ ഇ ടു ആണ്. ഓക്കെ, അപ്പൊ ഓൾമോസ്റ്റ് നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ബിൽഡിംഗ്സ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ നിന്നും ഓൾമോസ്റ്റ് എല്ലാ പോർഷൻസും കവർ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആയിരുന്നു ഇതെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. എല്ലാത്തിന്റെയും ക്ലാസിഫിക്കേഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇത്. ഓക്കെ, താങ്ക് യു.